മണിപ്പൂരിലുണ്ടായ പുൽവാമ മോഡൽ ഭീകരാക്രമണത്തിന് പിന്നിൽ ചൈനയുടെ കറുത്ത കരങ്ങളെന്ന് സൂചന. അടുത്തിടെ സുരക്ഷാസേന പിടികൂടിയ ഭീകരരിൽ നിന്നും കണ്ടെടുത്ത ആയുധങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകുന്നത്. വടക്കൻ കിഴക്കൻ മേഖലകളിലെ സായുധ സംഘങ്ങൾക്ക് മ്യാൻമാറിലെ അരാഗൻ സേനയുമായും യുണൈറ്റഡ് വാസ് സ്റ്റേറ്റ് സേനകളുമായും ബന്ധമുള്ളതായുള്ള ഉന്നത ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ സംശയങ്ങൾക്ക് ബലമേകുന്നു. മണിപ്പൂരിൽ നിന്നും പിടികൂടുന്ന ഭീകരരുടെ പക്കൽ നിന്നും ചൈനീസ് നിർമ്മിത ആയുധങ്ങളാണ് കണ്ടെടുക്കാറുള്ളത്. ഇതാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ഭീകരാക്രമണത്തിലുൾപ്പെടെ ചൈനയ്ക്ക് പങ്കുണ്ടെന്ന സൂചന നൽകുന്നത്. അടുത്തിടെയായി മ്യാൻമാറിലേക്ക് ചൈനീസ് നിർമ്മിത ആയുധങ്ങളുടെ ഒഴുക്ക് വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇത് വടക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും ചൈനയുടെ സ്വാധീനമുണ്ടാകുന്നതിന് കാരണമായെന്നാണ് വിലയിരുത്തൽ. മണിപ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പീപ്പിൾസ് ലിബറേഷൻ ആർമി ഓഫ് മണിപ്പൂരും മണിപ്പൂർ നാഗാ ഫ്രണ്ടുമാണ് അസം റൈഫിൾസ് കമാൻഡിംഗ് ഓഫീസറുടെയും കുടുംബത്തിന്റെയും മരണത്തിന് കാരണമായ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ളത്. മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരമാണ് ഭീകരാക്രമണം നടത്തിയതെന്ന പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായിരുന്നു. ആക്രമണം നടത്തിയ ഭീകരർക്കായുള്ള തിരച്ചിൽ സുരക്ഷാസേന ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യ ഉൾപ്പെടെ ഒരു രാജ്യവുമായും പ്രശ്നങ്ങളിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിലെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി പറഞ്ഞു. ഇന്ത്യയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഒരു അന്താരാഷ്ട്ര മാധ്യമത്തോടായിരുന്നു അമീർ ഖാൻ മുത്തഖിയുടെ പ്രതികരണം. അഫ്ഗാനിസ്ഥാൻ ഒരു രാജ്യവുമായും പ്രശ്നത്തിന് ആഗ്രഹിക്കുന്നില്ല. ഒരു രാജ്യത്തിനും വെല്ലുവിളിയാകാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ആഗ്രഹിക്കുന്നില്ല. അഫ്ഗാൻ വിഷയം ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തെയും പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അഫ്ഗാനിൽ വിവിധ മേഖലകളിൽ സ്ത്രീ പങ്കാളിത്തം കുറയുകയാണെന്ന വാദത്തെയും മുത്തഖി തള്ളി. ആരോഗ്യമേഖലയിൽ സ്ത്രീകൾക്ക് 100% പ്രാതിനിധ്യമുണ്ട്. അധ്യാപന രംഗത്തും ധാരാളം സ്ത്രീകളുണ്ട്. ഓരോരുത്തരും അവർ ആഗ്രഹിക്കുന്ന രംഗങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. മുൻ സർക്കാരിന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു വനിതാ ഉദ്യോഗസ്ഥയെപ്പോലും താലിബാന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പുറത്താക്കിയിട്ടില്ല എന്നും മുത്തഖി പറഞ്ഞു. എന്നാൽ രാജ്യത്തെ മുഴുവൻ സ്കൂളുകളും ഇതുവരെ പൂർണ്ണമായും തുറന്നു പ്രവർത്തിക്കാറായിട്ടില്ല എന്ന കാര്യം മുത്തഖി സമ്മതിച്ചു. എന്നാൽ കൊറോണയുടെ വ്യാപനത്തെ തുടർന്നാണിതെന്നാണ് വാദം. IS രാജ്യത്തിനൊരു ഭീഷണിയായിരുന്നുവെങ്കിലും ഇപ്പോൾ അവരുടെ സാന്നിധ്യം കുറഞ്ഞു വരികയാണെന്നും മുത്തഖി അവകാശപ്പെട്ടു. ഇസ്ലാമിക് സ്റ്റേറ്റ് അഫ്ഗാനിസ്ഥാന് വലിയ ഭീഷണിയായിരുന്നു. എങ്കിലും രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും അവരെ ഇല്ലാതാക്കാൻ താലിബാന് സാധിച്ചിട്ടുണ്ട്. വളരെ കുറച്ചു സ്ഥലങ്ങളിൽ മാത്രമാണ് ISന്റെ ആൾക്കാരുള്ളത്. വൈകാതെ തന്നെ രാജ്യത്തു നിന്നും ഇസ്ലാമിക് സ്റ്റേറ്റിനെ തുടച്ചു നീക്കുമെന്നും മുത്തഖി പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.